അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മയൊക്കെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിലെ ജനതകൾ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ റമദാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച അടക്കം അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് ആളുകൾ, എണ്ണമറ്റ ആളുകൾ അവർക്ക് ഫലസ്തീൻ ഇസ്രായേലിൻ്റെ പട്ടാളക്കാരിൽ നിന്നും ആക്രമണത്തിലൂടെ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് അവിടെയുള്ള മക്കളാണ്. അവിടെയുള്ള ചെറിയ മക്കളുടെ ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ഫോട്ടോകൾ നാം കാണുകയുണ്ടായി. 19 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ പട്ടാളക്കാർക്ക് മുകളിലേക്ക് ചാടി വീഴുന്ന രംഗം നാം കണ്ടവരാണ്. അതൊക്കെ നമുക്ക് നൽകുന്ന പ്രതീക്ഷകളാണ്. അഥവാ ഇസ്രായേലിൻ്റെ കാടത്തരത്തിന്, ഇസ്രായേൽ ജൂതന്മാരുടെ എല്ലാത്തിനും അറുതി വരുത്താൻ, അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്ന സൂചനകളാണ് നമുക്ക് നൽകുന്നത്. അതിനവർക്ക് അള്ളാഹു ഹിമ്മത്തും കരുത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ചെറിയ ചെറിയ മക്കൾ, അവരുടെ വാക്കുകളും അവരുടെ സ്ട്രോങ്ങും അവരുടെ കരങ്ങളും കണ്ടാൽ നമുക്കറിയാം ഇനി ഫലസ്തീനിൽ ഒരാൾക്കും അങ്ങനെ വാഴാൻ കഴിയുകയില്ല. വളർന്നു വരുന്ന യുവത്വം, വളർന്നു വരുന്ന കൗമാരക്കാർ എല്ലാവരും ആർജവത്തോടെ മുന്നോട്ട് വരികയാണ്. തടങ്കലിലാക്കിയ കുട്ടികൾ പോലും പുഞ്ചിരിക്കുകയാണ്. ഇതൊരിക്കലും ഒരു ഇസ്രായേലി പട്ടാളക്കാരന്, ഒരു ജൂതക്കാരൻ ഒരിക്കലും മനസ്സിന് സമാധാനം കൊടുക്കുകയില്ല. അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മനസ്സിനെ ഈ ഒരു രംഗം പേടിപ്പിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്രായേലിനെതിരെ ഫലസ്തീനി മക്കളോട്, ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പുലർത്താം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനി ജനതക്ക് സമാധാനം നൽകട്ടെ, സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ പിറന്ന നാട്, അവർ ജീവിക്കുന്ന മണ്ണ് അള്ളാഹു അവർക്ക് സ്വതന്ത്രമാക്കി കൊടുക്കട്ടെ. ഈ റമദാനിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അവർക്ക് ആ മണ്ണ് അവർക്ക് സ്വതന്ത്രമാക്കി കൊടുക്കട്ടെ. ഇസ്രായേലിൻ്റെ മുഴുവൻ കാട്ടാളത്തത്തിൽ നിന്നും അവർക്ക് മുഴുവൻ മോചനങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ 27-ാം രാവിന് ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തായി ഒരുമിച്ച് കൂടിയത്. ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ശക്തി നൽകി ജൂതന്മാരെ തുടച്ചു നീക്കാനുള്ള കഴിവും ശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഫലസ്തീനി ജനതയ്ക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഇസ്രായേലുകാർ അവരെ കിരാതമായി വധിക്കുകയാണ്, ആക്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഏതു രാജ്യങ്ങൾ അവർക്കെതിരെ പറഞ്ഞാലും, ഇസ്രായേലിനെതിരെ ഏതു രാജ്യങ്ങൾ പറഞ്ഞാലും, ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും അതൊന്നും വകവെക്കാതെയാണ് ഫലസ്തീനി സാധുക്കൾക്കെതിരെ അവർ തിരിയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അക്രമികളായ ജൂതന്മാരിൽ നിന്ന് പാവങ്ങളായ ഫലസ്തീനികൾക്ക് രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ, മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദുആയിൽ ഈ റമദാനിലും അതുപോലെ തന്നെ വരുന്ന പെരുന്നാൾ മറ്റു ദിവസങ്ങളിലൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.